എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടല്ലോ പീച്ചിങ്ങ പരിപ്പ് കൊണ്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ്. പീച്ചിങ്ങ കുറച്ച് ദിവസമായി ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഈ കുമ്പളങ്ങ മത്തങ്ങ എന്നൊക്കെ ഒരു മോചനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പരിപ്പ് കുത്തിക്കാച്ചി ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ പീച്ചിങ്ങ പരിപ്പും കൂടെ ഒരു കൂട്ടാൻ വയ്ക്കാം. പീച്ചിങ്ങയും പരിപ്പും കൂടെ ഒരു കൂട്ടാൻ. ഉഗ്രനാ ഉഗ്രൻ, കണ്ണിമ വെട്ടാതെ കാണും. പീച്ചിങ്ങ പരിപ്പും കൂടെ ഞാൻ കുത്തിക്കാച്ചിയാണ് ഉണ്ടാക്കണത്. തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കണേ, അങ്ങനെയും ഉണ്ടാക്കും. മൂന്നാല് തരത്തില് പീച്ചിങ്ങ വെച്ചിട്ടുണ്ടാക്കാം. എവിടെ പോണോ? അമ്പലത്തിൽ പോണോ? അമ്പലത്തിൽ പോയിട്ട് ഒരു അമ്പാട്ടിയോട് പറയൂ കേട്ടോ. ആ ഇന്ന് കുമ്പളങ്ങയില്ല, ഇന്ന് പീച്ചിങ്ങ. എവിടെ? അവിടെ ഇരിക്കട്ടെ. കുമ്പളങ്ങ വറുത്തത് കാണിച്ചു തരാം അടുത്ത ദിവസം. അയ്യോ, ഇവര് രണ്ടും കൂടെ അല്ലേ? ഞാനല്ലല്ലോ കുമ്പളങ്ങ മേടിച്ചത്, നീയല്ലേ മേടിച്ചത്? പിന്നെ എന്തിനാ എന്നെ പറയണേ? അതെ 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 അതെ. അപ്പൊ പീച്ചിങ്ങ നോക്കട്ടെ കേട്ടോ. നോക്കിട്ട് പരിപ്പ് ഞാൻ അവിടെ വേവാൻ ഇട്ടിട്ടുണ്ട്. അതായത് സാധാരണ തോരപ്പരിപ്പ്, സാമ്പാർ വയ്ക്കുന്ന പരിപ്പ് ഞാൻ വേവിക്കാൻ ഇട്ടിട്ടാണ് ഇപ്പൊ ഇത് നുറുക്കാനിരിക്കുന്നത്. നമ്മുടെ ഓണത്തെ മുറുപ്പില്ല നായികണ്ട്. എന്താ കുമ്പളങ്ങ? അതെ, അവളെ ഞാൻ തലമുണ്ടക്കാനായിട്ട് ഞാൻ നീയൊക്കെ കൂടെ എന്നാ കുമ്പളങ്ങ ഉള്ളത് പോകും മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് അവളോടും വരാൻ പറ തിന്ന് തീർക്കാൻ. അമ്പാച്ചി അച്ഛ പതുക്കെ പോയാ തീട്ടാ. അപ്പൊ നമ്മള് പീച്ചിങ്ങ നുറുക്കി കഴിഞ്ഞു. ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ പീച്ചിങ്ങ പരിപ്പിലിട്ട് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് ഉള്ളി മൂപ്പിക്കണം. അപ്പൊ ഈ ഉള്ളിക്ക് എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക്, നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലെ സ്വാദ വ്യത്യാസമായിരിക്കുമല്ലോ എരിവൊക്കെ. ഞാനിപ്പോ ഒരു അഞ്ചെണ്ണം ചേർക്കുന്നുണ്ട്, എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ. അപ്പൊ നമ്മളിതാ ഉള്ളിയും മുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിയും മുളകും ചതച്ചു ഈ പരിപ്പത്തിലാക്കി. നമ്മളെ പരിപ്പും വെന്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഈസ് വെന്തു. ഇനി നമുക്ക് പീച്ചിങ്ങ അതിലേക്ക് ചേർക്കാം. വെന്ത പരിപ്പിലേക്ക് നമുക്ക് പീച്ചിങ്ങ ചേർക്കാം. വെന്തോ? സൂപ്പറായിട്ട് വെന്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ആഡ് ചെയ്യാം. ഓക്കെ, കൂട്ടാന്റെ പേരെന്താ? പരിപ്പും പീച്ചിങ്ങയും കൂടെ കുത്തിക്കാച്ചി. പരിപ്പ് പീച്ചിങ്ങ കുത്തിക്കാച്ചി ഏതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ടല്ലോ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും, മഞ്ഞൾപ്പൊടി ഓപ്ഷണൽ ആണ്, പക്ഷെ ഞാൻ ഇന്നുണ്ടാക്കുമ്പോൾ ചേർക്കും. അതെ, ഒരല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കും. പെർഹാപ്സ് എന്തെങ്കിലും വിഷങ്ങൾ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ അത് നിർവീര്യമായി പോകട്ടെ. എനിക്ക് എന്താ പറ്റിക്കണെന്ന് അറിയില്ല കേട്ടോ. ഇന്നലെ രാത്രി മുതൽ ഇംഗ്ലീഷ് മാത്രമേ വരുന്നുള്ളൂ. അതെ, ഇംഗ്ലീഷാണ് മൊത്തം. മോള് ചെന്നൈയിലൊക്കെ പഠിക്കുമ്പോ നമ്മൾ ഇംഗ്ലീഷ്. ചെന്നൈയിൽ പഠിക്കണമെങ്കിൽ തമിഴ് പറയണം. അവിടെ അവൾ ഇംഗ്ലീഷാ പറയണ, കാരണം എല്ലാ ഭാഷക്കാരും അവിടെ ഉണ്ട്. അപ്പൊ അവളോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പറയാതെ വരില്ലല്ലോ. അല്പം മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അപ്പൊ കല്ലുപ്പ് ചേർത്ത് നമ്മള് ഇനി പീച്ചിങ്ങ വേവണ്ടേ. ആഫ്റ്റർ വേവ് വി വിൽ കണ്ടിന്യൂ. അപ്പോ ഇനി നമുക്ക് ഈ ഉള്ളി മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കണം. ഇത് വെന്ത് കഴിയുമ്പോ അത്രേ ജോലിയുള്ളൂ. അപ്പൊ ഇതൊന്ന് വേവട്ടെ. ബുബ്ബ കഴിക്കണ്ടേ? പീച്ചിങ്ങ കൂട്ടി പരിപ്പ് കുത്തി കാച്ചിത് കഴിക്കണ്ടേ ബുബ്ബ? ആ എന്ത് ചെയ്യാൻ പോവാ? അച്ഛന്റെ മോന്റെ പുഞ്ഞാനം കഴിഞ്ഞ. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇനി എന്ത് ചെയ്യണം? ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചതച്ച ഉള്ളിയും മുളകും. ചതച്ച ഉള്ളിയും മുളകും ഇതാണ് ഇതിന്റെ മർമ്മ പ്രധാനമായ രംഗം. ഇത് മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്താൽ ഇത് കാണൂലല്ലോ നിങ്ങള്. ഇങ്ങനെ കുറെ രഹസ്യങ്ങൾ ഉണ്ട് ഇതിലേ. നല്ലപോലെ മൂക്കട്ടെ. മൂക്കട്ടെ. കറിവേപ്പില, കറി ലീവ്സ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. എന്ത് കിടപ്പാണ്? അങ്ങനെ ആരെങ്കിലും കിടക്കോ? അപ്പൊ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഉള്ളി മൂത്തു. അപ്പുറത്ത് കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. കൂട്ടാനും അവിടെ റെഡിയായി. നമുക്ക് ഇദ്ദേഹത്തെ അദ്ദേഹത്തിലേക്ക് ചേർക്കാം. പക്കുടു എടുത്ത് ഇതുപോലെ പിടിച്ച് അതിലേക്ക് ചേർക്കാം. സ്കിപ്പ് ചെയ്ത് കണ്ടപ്പോ ഇതിന്റെ ഇടയിലാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ല. സ്കിപ്പ് ചെയ്യേണ്ട ഒന്നുകൂടി ആദ്യം ഒരു കാണും സംശയം ഉണ്ടെങ്കിൽ. ഒരു രണ്ട് പ്രാവശ്യം കണ്ടു കഴിയുമ്പോ ഓക്കെ അല്ല. എന്താ അറിയാത്ത കുട്ടികളോടാണ് കേട്ടോ പറയണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നറിയാം.
നമ്മുടെ പീച്ചിങ്ങ പരിപ്പ് കുത്തിക്കാച്ചിത് റെഡിയായി. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.